ഹായ് ഫ്രണ്ട്സ്, ഇസി വേർഡിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എൻ്റെ കുറച്ച് സാരി കളക്ഷൻസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ലേഡീസിനൊക്കെ സാരി എന്ന് പറയുന്നത് ഭയങ്കര ക്രേസ് ഉള്ളൊരു കാര്യമല്ല. എല്ലാവർക്കും തന്നെ സാരി കാണാനായാലും വാങ്ങാനായാലും ധരിക്കാനായാലും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം എൻ്റെ ഒരു 13 വർഷത്തെ സമ്പാദ്യമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന എൻ്റെ സാരികൾ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയെന്ന് വെച്ചാൽ ഈ സാരികൾ ഞാൻ ഈ പറഞ്ഞല്ലോ 13 വർഷത്തെ എൻ്റെ ഒരു കളക്ഷനാണെന്നുള്ളത്. അപ്പോൾ ഈ 13 വർഷവും ഈ സാരികളെല്ലാം തന്നെ ഞാൻ കല്യാൺ സിൽക്സിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇഷ്ടമാവാത്തൊരു സാരി ഉണ്ടാവില്ല. ഈ പട്ടു സാരികളുടെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. വേറെ സാരികൾ ഞാൻ കൂടുതലായിട്ടും കല്യാൺ സിൽക്സിൽ നിന്ന് എവിടുന്നും, ഞാൻ കൂടുതലും പട്ടു സാരികൾ തന്നെയാണ് ഉപയോഗിക്കാറ്. അല്ലാത്ത ടൈമിൽ ചുരിദാറോ അങ്ങനെ അങ്ങനെയുള്ള ഡ്രസ്സാണ് ഉപയോഗിക്കാറ്. അപ്പോൾ സാരി വാങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് കല്യാൺ സിൽക്സിനാണ്. നല്ല അടിപൊളി സാരി കളക്ഷൻസ് ആണ് അവിടെ. അവിടുത്തെ സ്റ്റാഫുകളായാലും എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചേച്ചിയുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ എപ്പോൾ പോയാലും നമ്മളുടെ മനസ്സിലുള്ള ഇഷ്ടം എന്താണെന്ന് ചേച്ചിക്കറിയാം. അപ്പോൾ പുള്ളിക്കാരി കാണിക്കുന്ന ഒരു സാരി നമ്മൾ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും അല്ലാതെ പോയാൽ പോലും പുള്ളിക്കാരി ഒരു സാരി കാണിച്ചാൽ നമുക്ക് ഏതാണ് ഫങ്ഷൻ, ആ ഫങ്ഷൻ അത് ആപ്റ്റ് ആയിരിക്കും. അപ്പോൾ നിമ്മേച്ചി എന്നാണ് ആളെ പേര്. അപ്പോൾ കണ്ണൂരുള്ളവരാണെങ്കിൽ മറക്കാതെ തന്നെ കല്യാൺ സിൽക്സിൽ പോയിട്ട് അവിടെയുള്ള സാരി സെക്ഷനിൽ, സിൽക്ക് സാരി സെക്ഷനിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നല്ല അടിപൊളി കളക്ഷനാണ്. അപ്പോൾ സിൽക്ക് സാരിയിൽ നോക്കുന്നൊരു സമയത്ത് ഞാൻ കൂടുതലും പ്ലെയിൻ ആയിട്ടുള്ള സാരീസാണ് കൂടുതലായിട്ട് എടുക്കാറ്. ഒരുപാട് നമ്മളുടെ ബോർഡറിൽ ഒരുപാട് വർക്കൊന്നും വരുന്ന, ബോഡി പാർട്ടിൽ ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന സാരികൾ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ കൂടുതലും പ്ലെയിൻ സാരി എടുക്കുക. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നവർക്കും അതറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാരികളാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കാറ്. അതാകുമ്പോൾ നമുക്ക് എല്ലാ ഫങ്ഷൻസിനും, ഈവൻ ഒരു കല്യാണത്തിനായാലും അതിനായാലും ബർത്ത്ഡേ ഫങ്ഷനായാലും ഏതൊരു ഫങ്ഷനും നമുക്ക് ഇത്തരത്തിലുള്ള ലൈറ്റ് ആയിട്ടുള്ള സാരികളാകുമ്പോൾ നമുക്ക് ധരിച്ചിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഹെവി ആയിട്ടുള്ള സാരിയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാറില്ലേ. അപ്പോൾ എൻ്റെ സാരികളൊക്കെ ഇഷ്ടമായെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയാൻ മറക്കരുതേ. നമുക്കപ്പോൾ പട്ടുസാരികളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഈ പട്ടുസാരികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇതിൻ്റെ കളറും ഇതിൻ്റെ ഡിസൈനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറടിയായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഹെവി വർക്കുള്ള പട്ടുസാരികൾ ഉപയോഗിക്കാറില്ല. പ്ലെയിൻ കളേഴ്സാണ് ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ സാരി എടുക്കുന്ന ടൈമിൽ ട്രഡീഷണൽ കളക്ഷനാണ് വാങ്ങിക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കാറ്. അതാവുമ്പോൾ നമ്മുടെ ഒരു കേരള സ്റ്റൈലിനൊക്കെ, കേരള സ്റ്റൈലിനല്ല ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിനൊക്കെ യോജിക്കുന്ന ഒരു സ്റ്റൈലായിരിക്കും. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ടൈമിൽ ഇതുപോലെയുള്ള സാരികളാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ സിൽക്ക് സാരിയുടെ സെക്ഷനിൽ പോയിട്ട് ട്രഡീഷണൽ കളക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാരിയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സാരിയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മുടെ പട്ടുസാരി കെയർ ചെയ്യുക, അല്ലെ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ കെയർ ചെയ്യാറ്, അതുപോലെ എങ്ങനെയാണ് ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ പട്ടുസാരികൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളിത് ഒരേപോലെ തന്നെ നമ്മൾ മടക്കി വയ്ക്കാൻ പാടില്ല. നമ്മൾ മടക്കി വെച്ച് ഒരുപാട് നാൾ ഒരേ അവസ്ഥയിൽ തന്നെ, നമ്മൾ വല്ലപ്പോഴും അല്ലേ സാരിയൊക്കെ എടുത്ത് ഉപയോഗിക്കാറ്, വല്ല കല്യാണവും അങ്ങനെയൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴല്ലേ നമ്മൾ പട്ടുസാരി ഉപയോഗിക്കാറ്. അപ്പോൾ വീണ്ടും ഒരു ഫംഗ്ഷൻ വരാൻ ഒരുപാട് ടൈം ആകുമ്പോൾ ഒരുപാട് നാളിതിങ്ങനെ ഒരേ പൊസിഷനിലുണ്ടാകുമ്പോൾ ആ വശങ്ങളിൽ വരകൾ വന്നിട്ട് നമ്മൾ സാരി ഉടുക്കുന്ന ടൈമിൽ അത് ബോറായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടെ ഇതൊന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ചിട്ട് മടക്കി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഏതൊരു ഫംഗ്ഷന് പോയിട്ട് വന്നു കഴിഞ്ഞാലും നമ്മുടെ സാരിയിൽ അന്തരീക്ഷത്തിൻ്റെ ഈർപ്പായാലും ഉണ്ടാവും, നമ്മൾ വേർത്തിട്ടുള്ള ഈർപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ മടക്കി വയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ ഒരുപാട് നാൾ ഇതുപോലെ മടക്കി വെച്ചിരുന്നാലും ഒരു ഇളം വെയിലൊക്കെ കൊള്ളിച്ച് ഇടയ്ക്കൊന്ന് ഓപ്പോസിറ്റ് സൈഡിലൊക്കെ മടക്കി എടുത്ത് വയ്ക്കുന്നതും സാരി ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മൾ ഈ സാരികൾ ഒരു കാരണവശാലും വെള്ളത്തിൽ കഴുകിയെടുക്കാൻ പാടില്ല. നമ്മൾ സാധാരണ സാരികളൊക്കെ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നു. ഇനിയിപ്പോൾ എന്താണ് ഇത് കഴുകിയെടുത്താൽ എന്ന് കരുതിയിട്ട് കഴുകാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പണി കിട്ടാനാണ് സാധ്യത. ഞാൻ ഇതുവരെ ഒരു സാരിയും അങ്ങനെ ഒരു ട്രൈ ചെയ്തിട്ടില്ല. ഒക്കെ ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്യാറാണ് പതിവ്. നമ്മൾ ഒറ്റ ഒരു
സാരി യൂസ് ചെയ്തതിലൊന്നും ഡ്രൈ വാഷ് ചെയ്യാറില്ല. കാരണം നമ്മൾ അടിക്കടി ഡ്രൈ വാഷ് ചെയ്യുമ്പോഴും സാരിയുടെ ആ ഒരു കളറ് നമുക്ക് ഷെയ്ഡായി പോകും, സാരിയുടെ പട്ടുനൂലിൻ്റെ ആ ഒരു കളറൊക്കെ ഡിമ്മായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു രണ്ട് മൂന്ന് യൂസൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ രണ്ട് മൂന്ന് യൂസൊക്കെ നമ്മൾ ഡ്രസ്സ് സാരി ഉടുത്തതിന് ശേഷം ഇളം വെയിലൊന്ന് ഉണക്കിയെടുത്ത് ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഡ്രൈ വാഷ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ സാരിയുടെ ഈ തിളക്കമൊക്കെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇത് അലമാരയിലൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കബേർഡുകളിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്ലോത്തൊക്കെ വിരിച്ചതിന് ശേഷം വേണം വയ്ക്കാനായിട്ട്. ഇനി വയ്ക്കുമ്പോഴും എല്ലാ സാരികളും നമ്മൾ ഒരുമിച്ച് വയ്ക്കാതെ ഓരോ സാരിയും സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും വളരെ നല്ലത്. നമ്മുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ അത് എത്രത്തോളം സാധിക്കുന്ന അറിയില്ല, എന്നാലും നമ്മുടെ സാരികൾ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. ചിലവരൊക്കെ കോട്ടണിൻ്റെ ചെറിയ ബാഗ് പോലുള്ള ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിലൊക്കെ സാരി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കല്യാണിലൊക്കെ പോയി കഴിഞ്ഞാലും ഒരുപാട് വില കൂടിയ സാരികളൊക്കെ അവരും അങ്ങനെ തന്നെയാണ് സൂക്ഷിച്ച് വയ്ക്കാറ്. കോട്ടൺ നമ്മുടെ പില്ലോ കവറൊക്കെ പോലെയുള്ള ചെറിയ ചെറിയ ബാഗുകൾ സ്റ്റിച്ച് ചെയ്തിട്ട് സാധാരണ കോട്ടൺ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. വൈറ്റ് കളറായിരിക്കാൻ ശ്രദ്ധിക്കണം. അതിലാണ് അവർ സാരികൾ വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറുള്ള പില്ലോ കവറൊക്കെ ഉണ്ടെങ്കിൽ ഒരു പില്ലോ കവറിൽ നമുക്ക് രണ്ട് സാരിയൊക്കെ വെച്ചിട്ട് ക്രോസ് ചെയ്ത് മടക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാരിയെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സാരീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നിങ്ങളൊരു സാരി വാങ്ങാൻ പോകുമ്പോഴും സാരി ധരിക്കുമ്പോഴും സാരി സൂക്ഷിച്ച് വയ്ക്കുമ്പോഴും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സാരിയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ സാരികളുടെ അവസ്ഥ. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മടക്കി അടക്കി ഒതുക്കി നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. നമ്മുടെ ഈസി വേൾഡിലുള്ള മുമ്പുള്ള വീഡിയോസൊക്കെ മറക്കാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.